മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗ സന്ദർഭമാണ്. അതിലെ 29-ാം ശ്ലോകം ആത്മദർശനത്തിൻ്റെ അഭൂതപൂർവമായ ആശ്ചര്യത്തെ പ്രകടിപ്പിക്കുന്നു. ആത്മവിദ്യ ആശ്ചര്യകരമാണ്. ആത്മവിദ്യാ പ്രവക്താവ് ആശ്ചര്യത്തിലാണ്, ശ്രോതാവ് ആശ്ചര്യത്തിലാണ്. ആശ്ചര്യമാണ് നമ്മുടെ ചർച്ച. പുഷ്പദന്തനെ ആസ്പദമാക്കി നാം ശ്ലോകം കണ്ടു. ആ പരമാത്മാവ് എത്ര അടുത്താണ്, എത്ര അടുത്തെന്ന് ചോദിക്കണ്ട, അതിനേക്കാൾ അധികം അടുത്ത് ഒന്നും തന്നെയില്ല. ശരീരാദികൾ ദൂരെയാണ്, അണുവ്യവധാനമാണ്, അന്തശരീരാത്മ സംയോഗം ഈ സംയോഗത്തിൻ്റെ വ്യവധാനം തന്നെയാണ്. പരമാത്മാ സ്വരൂപഭൂതമാണ്, അതുകൊണ്ട് അണുമാത്രവും വ്യവധാനമില്ല, അതുകൊണ്ട് നേദിഷ്ടമാണ്. എന്നാൽ അത് വളരെ ദൂരെയാണ്. ശതകോടി ജന്മപര്യന്തം പ്രകാശവേഗത്തിൽ ഓടിയാലും അതിനെ പ്രാപിക്കാനാവില്ല. ദൂരത്തേക്കാൾ ദൂരതരമായ വസ്തു ഏതോ അതിനേക്കാൾ ദൂരെയാണ് ബ്രഹ്മം. അജ്ഞാനം വന്നു കഴിഞ്ഞാൽ, വിഷയങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മം അകലെയാണ്. ബ്രഹ്മം എന്നതിലെത്തിയാൽ വിഷയങ്ങളില്ല, അതിനേക്കാൾ അടുത്തും വേറെയില്ല. ദൂരതര വസ്തു അനന്തദൂരമാണ്, അവിടെയും പരമേശ്വരനുണ്ട്, അതിനേക്കാൾ അകലെ. സഭൂമിയും സർവത സ്പൃത്വ അത്യധിഷ്ഠദശാങ്കുലം എന്നിങ്ങനെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. എവിടെ വരെ ഭൂമി, അതായത് ഭൂതം വ്യാപിച്ചിരിക്കുന്നു, അതിനേക്കാൾ 10 അങ്കുലം മുമ്പിൽ പരമേശ്വരൻ. എത്ര പറയുന്നു അതിൻ്റെ മുമ്പിൽ. ഭൂമി എന്നതിന് മണ്ണെന്നല്ല, ഭൂതമാത്രമെന്നർത്ഥം. ഭൂതം ഭൂമി ഇവ രണ്ടും ഒരേ ധാതുവിൻ്റെ രൂപമാണ്. ഭൂതങ്ങളിൽ ആകാശവും വരുന്നു. ആകാശം എവിടെ വരെയുണ്ടോ അതിൽ നിന്നും 10 അങ്കുലം മുന്നിൽ. ആകാശം അനന്തമെങ്കിൽ അനന്തശബ്ദം കൊണ്ട് നിർവചിക്കുന്നു. ഇവിടെ ആകട്ടെ, ഇതിൻ്റെ ആകട്ടെ, അനന്തശബ്ദം കൊണ്ടും നിർവചിക്കാനാവില്ല. ആ പരമാത്മാവ് ക്ഷോതിഷ്ഠമാണ്, പരമാണുവിനേക്കാൾ ചെറുതാണ്. ബീജശക്തി അത്യല്പമെന്ന പോലെ അണുതരമാണ്. അതിൽ നിന്ന് അനന്തവൃക്ഷമുണ്ടാകുന്നു. അതുപോലെ അണുപരമാത്മാവിൽ നിന്ന് അനന്തജഗത്വ്യാപകമാകയാൽ മഹിഷ്ഠവുമാണ്, വലുതിനേക്കാൾ വലുതാണ്. അത് വർഷിഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ വൃദ്ധരേക്കാൾ വൃദ്ധമാണ്, അതിനേക്കാൾ വൃദ്ധമായി ഒന്നുമില്ല. എന്നാൽ യുവത്വത്തേക്കാൾ യുവത്വമുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ കാലമാകെ അതിൽ കൽപ്പിതമാണ്. അപ്പോൾ കാല പരിച്ഛേദ പ്രയുക്ത വർഷിഷ്ഠത എങ്ങനെ? ഇപ്രകാരം മഹാപുരുഷന്മാരും കൂടി ആത്മാവിനെ അതിയാശ്ചര്യ സ്വരൂപമെന്ന് മാനിക്കുന്നു. ഇപ്രകാരം ആത്മാവിനെപ്പറ്റി ദ്രഷ്ട, ദൃശ്യം, ദർശനം ഇവ മൂന്നും ആശ്ചര്യകാരിയാണ്. ഇത് ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം എന്നതിനർത്ഥമാണ്. ആശ്ചര്യവത് വദതി തഥൈവജന്യഹ. ഇനി അതാണ് കാണുന്നത്. ആശ്ചര്യവത് വദതി തഥൈവജന്യഹ. ഈ ദ്വിതീയ പാദത്തിലും കൂടി പ്രഥമ പാദത്തിനു സമാനം ആശ്ചര്യവത് എന്നത് മൂന്നിലും സമന്വയിക്കണം.
വക്ത ആശ്ചര്യവത്, വദനം ആശ്ചര്യവത്, വക്തവ്യാർത്ഥം ആശ്ചര്യവത്. ഇതിൽ പ്രഥമ വക്താവിൻ്റെ ദുർലഭത നോക്കുക. കഠോപനിഷത്തിൽ നചികേതസ് യമനോട് പറയുന്നു, യമധർമ്മൻ്റെ അടുക്കൽ നചികേതസ് എത്തി, മൂന്ന് വരങ്ങൾ ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. അപ്പോൾ നചികേതസ് യമനോട് പറയുന്നതാണ്, ദേവൈരത്രാപി വിചികിത്സിതം കില ത്വം ച മൃത്യോ എന്ന സുജ്ഞേയമത്ഥ വക്താചാസ്യ ത്വാദൃശന്യോനലഭ്യ നന്യോ വരസ്തുല്യ ഏതസ്യ കശ്ചിത് ദേവൈരത്രാപി വിചികിത്സിതം കില ത്വം ച മൃത്യോ എന്ന സുജ്ഞേയമത്ഥ വക്താചാസ്യ താദൃഗന്യോനലഭ്യ നന്യോ വരസ്തുല്യേതസ്യ കശ്ചിത്. അല്ലയോ മൃത്യുദേവ, അല്ലയോ യമ, ദേവതകൾക്കു കൂടി ആത്മതത്വത്തിൻ്റെ കാര്യത്തിൽ സംശയാപന്നം തന്നെയെന്ന് അവിടുന്ന് സ്വയം സമ്മതിച്ചു. അങ്ങ് പറയുന്നത് ഈ തത്വം സുജ്ഞേയമല്ലെന്നാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അങ്ങയേക്കാൾ ഉയർന്ന മറ്റൊരു വക്താവില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിഷയം, അതിൻ്റെ ഗൗരവം, അത് സംശയമില്ലാതെ അറിയുന്നവർ, അതിലെ സംശയ ആലുക്കൾ, ഇവരെ കൂടി അറിയുന്ന അങ്ങ് സംശയരഹിതമായി വിഷയം അറിയുന്നവനാണ്. അതുകൊണ്ട് അങ്ങയേക്കാൾ കൂടി ഒരു വക്താവിനെ കിട്ടാനില്ല. അതുകൊണ്ട് ഇതേ വരദാനം ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. ഇപ്രകാരമുള്ളൊരു വാക്യം അർജുനനും മുമ്പിൽ പറയും, കൃഷ്ണനോട്, ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷത ത്വതന്യ സംശയസ്യ ചേത്ത നഹ്യുപപദ്യതേ. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷത ത്വതന്യ സംശയസ്യ ചേത്ത നഹ്യുപപദ്യതേ. ഹേ ഭഗവാൻ, എൻ്റെ സംശയങ്ങളെ അവിടുന്ന് ഛേദിച്ചാലും ഈ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് അവിടുന്നല്ലാതെ, അങ്ങല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ട് നചികേതസ്സും അർജുനനും ഇപ്രകാരം പറഞ്ഞു? എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മതത്വത്തിൻ്റെ വക്താവ് സാധാരണ വ്യക്തിയല്ല, ശ്രോത്രിയ തന്നെയാവണം. അതുകൊണ്ട് ശ്രുതി പറയുന്നു, തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. തദ്വിജ്ഞാനാർത്ഥം, ആ ആത്മാവിൻ്റെ അറിവിന് സഗുരുമേവ അഭിഗച്ഛേത്, ആ പരമതത്വത്തിൻ്റെ വിജ്ഞാനം പ്രാപ്തമാക്കുന്നതിന് സദ്ഗുരുവിൻ്റെ അടുത്ത് ചെല്ലണം. സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. സ്വയം വാങ്ങിച്ചാലും ജ്ഞാനമുണ്ടാവില്ല, സ്വയം ശാസ്ത്രത്തെ വാഞ്ചിക്കുന്നത് വാഞ്ചനയല്ല, വഞ്ചനയാണ്, തന്നെ തന്നെ വഞ്ചിക്കുന്നതാണ്. ഗുരുവിൽ നിന്ന് ശാസ്ത്രം കേട്ട് അതിനെ ദൃഢമാക്കുന്നതിന് വാഞ്ചിക്കുക. അസദ്ഗുരു തന്നെയും കൂടി നശിപ്പിക്കുന്നു, ശിഷ്യനെയും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഗുരു എങ്ങനെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും, ശ്രോത്രിയനെന്നാൽ ശ്രുതിയെ അധ്യയനം ചെയ്തവൻ എന്നർത്ഥം. ശ്രോത്രിയം ഛന്ദോധീതേ എന്നു പാണിനീയ സൂത്രം. ശ്രുതിയുടെ അധ്യയനം
വിശേഷിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം ശ്രുതി അപൗരുഷേയമാണ്. പുരുഷനെല്ലായ്പ്പോഴും സംശയ വിപ്രലപ്സാദി പുരുഷദോഷാക്രാന്തമാണ്. ഏത് മനുഷ്യനെ എടുത്താൽ മനുഷ്യൻ എല്ലായ്പ്പോഴും സംശയം വിപ്രലിസ ആദിയായ ദോഷങ്ങളാൽ ആക്രാന്തമാണ്. ആ ദോഷം അവരുടെ വാക്കുകളിലും വരും. ഉള്ളിലുള്ള ദോഷം സൂക്ഷ്മമായ മനസ്സിനെ മലിനമാക്കുകയും ആ മനസ്സും വഹിച്ചു വാക്കു പുറത്തു വരികയും ചെയ്യും. മനസ്സില്ലാതെ വാക്കില്ല. വാക്കിൻ്റെ പരിശുദ്ധി ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനുമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പാണിനി സൂത്രത്തിൽ പറഞ്ഞത് ശ്രോത്രിയം ചന്തോ അധീതേ. എല്ലായ്പ്പോഴും ദോഷരഹിതമായി വാക്കുപയോഗിക്കാൻ കഴിയണമെങ്കിൽ ജ്ഞാനമുണ്ടാകണം. അതുകൊണ്ട് ദോഷമില്ലാത്ത വാക്കിന് ശ്രുതി അധ്യയനം ചെയ്യുക തന്നെ വേണം. ഇന്നത്തെ ജനങ്ങൾ ആധുനിക കവികളുടെ നാലുവരി കവിത ഉരുവിട്ട് പഠിച്ച് സ്വയം തത്വവേത്താവാണെന്ന് ഘോഷിക്കുന്നു. ചിലരാവട്ടെ താൻ തത്വവേത്താവല്ലെന്ന് പറയുന്നു. ആ പ്രതിഷേധം സ്ത്രീ സ്വഭാവത്തിൻ്റെതാണ്. ഞാൻ തത്വവേത്താവല്ലെന്ന് പറയുന്നത് തത്വവേത്താവാണെന്ന അർത്ഥത്തിലാണ്. അത് നിരഭിമാനതയിൽ തത്വവേത്താവാണെന്ന് തോന്നിപ്പിക്കുന്നതിനുള്ള പ്രയത്നമാണ്. കവികളുടെ ഉക്തി മാന്യമാണ്. അതിൻ്റെയും ഗ്രാഹ്യത പറഞ്ഞിട്ടുണ്ട്. ഇതിഹാസ പുരാണാഭ്യാം വേദാൻ സമുപബ്രഹ്മയേത് എന്ന് മനുവചനമാണ്. വേദാർത്ഥം മനസ്സിലാവുന്നതിന് ഇതിഹാസ പുരാണങ്ങളുടെ സഹായം വേണം. അതുകൊണ്ട് ശ്രുതി അധ്യയനം പരമ ആവശ്യമാണ്. അതുകൊണ്ട് ശ്രുതിയെ അധ്യയനം ചെയ്യണം. രണ്ടാമത്തെ വിശേഷണം ബ്രഹ്മനിഷ്ഠ വിശേഷണമാണ്. ഗുരു ബ്രഹ്മത്തിൽ നിഷ്ഠ പുലർത്തുന്നവനായിരിക്കും. നിഷ്ഠ എന്നാൽ നിതരാം സ്ഥിതി. നിതരാം സ്ഥിതി സാക്ഷാത്കാരം അതിൻ്റെ അഭിപ്രേതാർത്ഥമാണ്. ഇക്കാര്യവും കൂടി ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ സ്വയമഭി അർജുനനോട് നിർദ്ദേശിക്കുന്നുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ജ്ഞാനി ശ്രോത്രിയൻ എന്നു തന്നെ അർത്ഥം. തത്വദർശിനഃ എന്നാൽ ബ്രഹ്മനിഷ്ഠൻ. അമ്മാതിരി ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ വക്താവ് അതിദുർലഭമാണ്, ആശ്ചര്യകരമാണ്. വക്താക്കൾ ഇന്ന് ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠന്മാരല്ല. അതുകൊണ്ട് ശ്രോതാക്കളുടെ മനോരഞ്ജനത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും പ്രഭാഷണങ്ങളിലും മറ്റും മനോരഞ്ജനത്തിനാണ് കൂടുതൽ പ്രാധാന്യം. മനോരഞ്ജനത്തിനുള്ള സാധനകൾ വേണം, മനോരഞ്ജനം വേണം, വാണി മധുരമായിരിക്കണം. എന്നാൽ മനോരഞ്ജനം ലക്ഷ്യമാവരുത്. മനോരഞ്ജനമുണ്ടായിരിക്കെ വക്താവിൻ്റെ ലക്ഷ്യം ബ്രഹ്മമാവേണ്ടത് പരമ ആവശ്യമാണ്. ബൃഹദാരണ്യക ഉപനിഷത്ത് ഒരു കഥ തരുന്നുണ്ട്. ദൃപ്ത ബാലാഗിർഹാനുജാനു
ഗാർഗ്യ ആസ ദൃപ്ത ബാലാഗിർഹാനൂചാനോ ഗാർഗ്യ ആസ സഹോ വാചാജാതശത്രം കാശ്യം ബ്രഹ്മദേ അബ്രവാണീതി സഹോവാച അജാതശത്രു സഹസ്രം ഏതസ്യാം വാചി തദ്മഹ ഗർഗഗോത്രോൽപ്പന്നനായ ബാലാഗി ദൃപ്ത ബാലാഗി ഗർവുള്ള ബാലാഗി ഒരിക്കൽ അജാതശത്രു എന്ന രാജാവിൻ്റെ അടുത്തെത്തി. അജാതശത്രു എന്നത് യുധിഷ്ഠിരൻ്റെയും പേരാണ്. എന്നാൽ ഉപനിഷത്തിൽ യുധിഷ്ഠിരനാമമില്ല. ബാലാഗി പറഞ്ഞു, ഞാൻ അങ്ങയ്ക്ക് ബ്രഹ്മകാര്യത്തെ പറഞ്ഞു തരാം. അജാതശത്രു അതീവ പ്രസന്നനായി, അങ്ങ് ബ്രഹ്മത്തെപ്പറ്റി പറയാമെന്നു പറഞ്ഞുവല്ലോ, പറയട്ടെ പറയാതിരിക്കട്ടെ, അത്രയും ഉച്ചരിച്ചതിന് അങ്ങയ്ക്ക് 100 സ്വർണം ദക്ഷിണ തരുന്നു. എന്തുകൊണ്ടെന്നാൽ ആശ്ചര്യോ വക്ത, എൻ്റെ അടുത്ത് വരുന്നവരാരും ഇത് പറയാറില്ല. പലരും എന്നെ പ്രശംസിക്കാറുണ്ട്. ആളുകൾ വരുന്നത് എന്നെ പ്രശംസിക്കാനാണ്, ഇങ്ങനെ പറയാനല്ല. സ്തുതിക്കാറുണ്ട്. ജനങ്ങൾ പ്രശംസാപ്രിയരാണ്. മിഥ്യാപ്രശംസകളിലാണ് ജനമൊഴുകി നടക്കുന്നത്. എനിക്ക് ബ്രഹ്മത്തെപ്പറ്റി കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞുവല്ലോ, ഇന്ന് ഞാനിതാദ്യമായി കേൾക്കുകയാണ്. കഥ വളരെ ദൈർഘ്യമുള്ളതാണ്. നമുക്ക് ഇത്ര മതി. പരമവക്താവ് ആശ്ചര്യവാനാണ്. മറ്റൊരന്വയം, യദ്വദന്തി യദ്വദതി തദവ്യാശ്ചര്യവത്. ബ്രഹ്മവിഷയ വചന ആശ്ചര്യകാരിയാണ്. സ്വയം ശ്രുതി ഈ കാര്യത്തിൽ പറയുന്നു, യദോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. വടവൃക്ഷത്തിൻ്റെ കീഴിൽ ഭഗവാൻ ദക്ഷിണാമൂർത്തി ഇരിക്കുന്നു. വലിയ ആശ്ചര്യം തന്നെ ദൃശ്യമാണ്. യുവാവായ വക്താവ്, വൃദ്ധന്മാരായ ശ്രോതാക്കൾ, ഗുരുവിൻ്റെ വ്യാഖ്യാനം മൗനം, ശിഷ്യന്മാർ രഹസ്യം മനസ്സിലാക്കി മൗനമായിരിക്കുന്നു. മൗനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടന്തേ വസദൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യന്ദ്രം കരകളിതജിന്മുദ്രയാ ഭദ്രയാദം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീടെ. വ്യാഖ്യാനം മൗനമാണ്. അതിനാൽ ബ്രഹ്മതത്വത്തെ പ്രകടമാക്കുന്നു മൗനം കൊണ്ട്. മൗനമാണ് വ്യാഖ്യാനം, മൗനമാണ് സംഭാഷണം. അത് ചിന്മുദ്രയെ കൊണ്ട് മനസ്സിലാക്കിക്കുന്നു. മുദ്ര കൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെ സ്ഫുരണമുണ്ടാകുന്നു, ശബ്ദബോധമുണ്ടാകുന്നു. ത്രിഗുണത്തിൽ നിന്ന് നേരിട്ട് ജീവനിൽ ചേർന്ന് ഏകാകാരമാകുന്നു. ചിദ്രൂപം കൊണ്ട് പകുതി, ചിന്മുദ്ര കൊണ്ട് പകുതി വ്യാഖ്യാനമായി. അഹങ്കാരവിശിഷ്ട ജീവനാണ് തർജ്ജനി. അത് ചുരുങ്ങിയാൽ, തർജ്ജനി ചുരുങ്ങിയാൽ അഹങ്കാരം കുറയുന്നു. അഹങ്കാരത്യാഗം കൊണ്ടല്ലാതെ പരമാത്മസമ്മേളനം അസംഭാവ്യമാണ്. അന്യമെല്ലാം മൗനവ്യാഖ്യാനമാണ്, മനനവും വചനമാണ്. കേവലം ജിഹ്വയുടെ മാത്രം മൗനമല്ല, ശ്രോത്രാദികളുടെയും മൗനം എന്നർത്ഥം. ശ്രോത്രാദികളും സംസാരിക്കുമോ? അവശ്യം.
വളരെ തിരക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതീവ മധുരമായ കാര്യം കേട്ടാൽ നിന്നുപോകും. അപ്പോൾ പറയും, ശബ്ദം അമൃതവർഷം പോലെ കേൾക്കുന്നു എന്ന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പോവാം എന്നും പോവണ്ട എന്നും സമ്മർദ്ദം വരുമ്പോൾ ശ്രോത്രേന്ദ്രിയം പറയും, ഈ സ്വരം പിന്നീട് കിട്ടില്ല, ഈ ശബ്ദം കേട്ടിട്ട് പോയാൽ മതി. അപ്പോൾ ചെവിക്ക് ആശയവിനിമയ ശേഷിയുണ്ട്. ടി വിയിലും മറ്റും കാഴ്ചകൾ കണ്ട് നാം നിന്നുപോകും. അപ്പോൾ കണ്ണു പറയുന്നുണ്ട്, കുറച്ചുകൂടി കാണാം. രസന രണ്ടു പ്രകാരത്തിൽ പറയുന്നുണ്ട്, ഒന്ന് സംസാരിക്കുന്നത് പ്രകടം, രണ്ട് എരിവും പുളിയും മധുരവും ഉപ്പും കയ്പും ചവർപ്പും എല്ലാം അനുസരിക്കുമ്പോൾ. പ്രമേഹരോഗി മധുരം കഴിക്കുമ്പോൾ നാവ് പറയും, കുറച്ചുകൂടി ആവാം എന്നിങ്ങനെ. തിന്നുന്നതിന് മുഴുവൻ തിന്നും. തൊക്ക് പറയും, തണുപ്പും ചൂടും കൂടുമ്പോൾ കുളി മുതലായവയാൽ സുഗന്ധ ദുർഗന്ധാദികൾ വരുമ്പോൾ മൂക്കു പറയും. ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ 5, എന്നാൽ നാം കണ്ടത് 6. ഇവയെല്ലാം മൗനമായിരിക്കുന്നത് മൗനവ്യാഖ്യാനം. മൗനത്തിലേക്കെത്തിയാൽ ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. അനുകൂല വിഷയങ്ങളോട് അവ വീണ്ടും വീണ്ടും വരുന്നതിന് പറയുന്നു. പ്രതികൂല വിഷയങ്ങളോട് അവ വേണ്ടെന്ന് പറയുന്നു. ഈ രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തരായിട്ട് പ്രഥമത ഇന്ദ്രിയങ്ങൾ നിശ്ചലമാവുക, അതാണ് ആദ്യത്തെ മൗനം. ഈ ആദ്യത്തെ മൗനം ഇത് കഴിഞ്ഞ് മനസ്സിൻ്റെയും മൗനമുണ്ട്. അമ്മാതിരി നിർവികൽപ്പാവസ്ഥയിൽ ദക്ഷിണാമൂർത്തി ഇരിക്കുന്നു. ഇതുതന്നെ ബ്രഹ്മദർശനോപായോപദേശമാണ്. ബ്രഹ്മദർശികളുടെ അടുത്ത് ഇരുന്നാൽ തന്നെ ഉപദേശം സ്വയമേവ പ്രാപ്തമാകുന്നു. എന്നാൽ ഇതൊരു ദിവസമോ രണ്ട് ദിവസമോ അല്ല, വർഷങ്ങളോളമുള്ള കഥയാണ്. അതുകൊണ്ട് വർഷിഷ്ഠാന്തേ വസത് എന്ന് പറഞ്ഞിരിക്കുന്നു. അനേകം ജന്മങ്ങൾ കൊണ്ടാണ് അത്. അനേക ജന്മ സംസിദ്ധിമനുസരിച്ച് അനേക ജന്മങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അതുകൊണ്ട് വിഷയശ്രവണം മൗനാദികൾ കൊണ്ട് വേണം തടയാൻ. വാർദ്ധക്യം വന്നവർ മൗനാദികൾ കൊണ്ട് വാർദ്ധക്യം വന്നവരാവണം, അല്ലാതെ പ്രായം കൊണ്ട്, ഈ ജന്മം കൊണ്ട് വൃദ്ധന്മാർ എന്നു മാത്രമല്ല. അപ്പോൾ അനുകൂല വിഷയങ്ങളോട് അവ വീണ്ടും വീണ്ടും വരുന്നതിന് പറയാതെ, പ്രതികൂല വിഷയങ്ങളോട് വേണ്ടെന്ന് പറയാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും തന്നിലേക്ക് സമുജ്വലമായി സംയോജിപ്പിച്ച് അതിയായ മൗനം. ഈ മൗനത്തെ നമുക്കായി വ്യാഖ്യാനിച്ചു തന്ന വ്യാസന്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കവിടെ ഉപസംഹരിക്കാം.